ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഗംഗാവലിയുടെ ഏറ്റവും തൊട്ടിലാണ് അതായത് സുജേഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരു കൃത്യത വരുത്താൻ വേണ്ടിയാണ് ഈ ഗംഗാവലി ഒഴുകുന്നത് നമ്മൾ നിൽക്കുന്നതിൽ നിന്ന് ഏതാണ്ട് ഒരു ഒന്നര മീറ്റർ അകലെ ആണ് ഒഴുകുന്നത് ഇപ്പോൾ നോക്കൂ ആ മേഖലയിൽ കാണുന്ന ആ ഒരു മൺതിട്ട അതാണ് നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്ത സി പി ഫോർ എന്ന് പറയുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ഇന്ന് പരിശോധന നടത്തുന്നത് ഇന്നലെ നമ്മൾ കണ്ടത് കുറച്ചുകൂടി മുന്നോട്ട് മാറി ആ മരങ്ങൾ മരക്കഷ്ണങ്ങളൊക്കെ പൊങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ അടിപേരോടുകൂടി തന്നെയാണ് ആ മേഖലയിൽ അത് പൊങ്ങി നിൽക്കുന്നത് മേഖലയിലാണ് ഇന്നലെ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പരിശോധന നടത്തിയത് അപ്പോഴുമുള്ള പ്രതിസന്ധി അദ്ദേഹത്തിന് പൂർണ്ണമായും കാഴ്ച ഇല്ല എന്നുള്ളതാണ് ഈ വെള്ളത്തിനകത്തേക്ക് ഊളിയിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വിസിബിലിറ്റി സീറോ ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ലോഹ പാർട്ടുകളിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങി ചെല്ലാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ പങ്കുവച്ചിട്ടുള്ളത് പക്ഷേ സംശയങ്ങളുണ്ട് കാരണം ഏതാണ്ട് മുപ്പത് ഫീറ്റോളം അദ്ദേഹം ഈ കുത്തി ഒഴി ഒഴുകുന്ന ഗംഗാ ഊളിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ജലോപരിതലത്തിലെ ഒരു കാഴ്ച കൂടി നമുക്ക് അത് വലിയ രീതിയിലാണ് ഒഴുക്കുള്ളത് അതിന്റെ അടിത്തട്ടിലെ ഒഴുക്ക് അതായത് കുത്തൊഴുക്ക് എന്ന് പറയുന്നത് ഇതിൽ പരം കൂടുതലാണ് നമ്മൾ പുറമേ നിന്ന് കാണുന്ന കാഴ്ചയല്ല അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ സങ്കീർണ്ണതകൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ശരീരത്തിലൊക്കെ മുറിവേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നിട്ട് പോലും അങ്ങനെ താഴേക്ക് പോയി ഏതെങ്കിലും മേഖലയിൽ ദൗത്യമാണ് കാരണം ഈ താഴേക്ക് പോയിരിക്കുന്ന സാധനങ്ങൾ കമ്പികളുണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയുള്ള സാധനങ്ങൾ ഈ നദിക്കടിയിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട് ഈ വീടിന്റെ ഷീറ്റ് അത് മേഞ്ഞിരുന്ന ഭാഗങ്ങൾ അതിനൊപ്പം ഉണ്ടായിരുന്ന കമ്പിയും അങ്ങനെയുള്ളതെല്ലാം ഒന്നിച്ചായിരിക്കും ഈ ലക്ഷ്മണന്റെ കടയുടെയും വീടിൻ്റെയും ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു നിർമ്മിതി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആ തകര ഷീറ്റും അത് ഘടിപ്പിച്ചിരുന്ന കമ്പികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ഭാഗങ്ങൾക്കൊപ്പം ഉണ്ടാകും അപ്പോൾ കൈകൊണ്ടും കാലുകൊണ്ടും തപ്പിയാണ് കാഴ്ച കിട്ടുന്നില്ല അതുകൊണ്ട് കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ തപ്പിയാണ് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് ഞാൻ നോക്കുന്നത് ഒപ്പം കമ്പി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ മണ്ണാണ് ായിരുന്നു അതിനടിയിലേക്ക് ഈ കമ്പി താഴ്ന്നു പോയി എന്നൊക്കെയാണ് ഈശ്വർ അല്പം ഇന്നലെ വൈകിട്ട് സൂചിപ്പിച്ചത് അപ്പോൾ സമാനമായ രീതിയിലാണ് ഈ പുഴയുടെ അടിത്തട്ടിൽ സാധനങ്ങൾ കിടക്കുന്നത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത് ഈ മണ്ണ് മാറ്റി നോക്കണം മണ്ണിനടിയിലേക്ക് മൂന്ന് മീറ്റർ താഴ്ചയിലേക്കായിരിക്കും ഈ വാഹനം കിടക്കുന്നത് എന്നാണ് അപ്പോൾ ഈ സി പി ഫോറിലേക്ക് പോകുമ്പോൾ ഈ സി പി ത്രീയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് വെല്ലുവിളികൾ നേരിടേണ്ടി വരും അടുത്തേക്ക് എത്തുന്നതിന് എന്നത് നിശ്ചയമല്ലേ ദീപക് ആ തീർച്ചയായും വലിയ വെല്ലുവിളി തന്നെയാണ് കാരണം ആ നിൽക്കുന്ന മേഖലയുണ്ടല്ലോ അതായത് സി പി ഫോർ എന്ന് ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് കുറച്ചുകൂടി അടുത്തേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വ്യക്തമാകും വൺ തേർട്ടി ടു മീറ്റർ ആണ് ആ സി പി ഫോറിലേക്ക് പോകുന്ന ഘട്ടത്തിലുള്ളത് ഇവിടെ ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘങ്ങൾ അവരുടെ ക്രമീകരണങ്ങൾ റെഡിയാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈശ്വർ മൽപേ ഉൾപ്പെടെ ആ മേഖലയിൽ ഉണ്ട് തന്നെ അദ്ദേഹം ഇറങ്ങാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വന്നാൽ സി പി ഫോർ എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് കരയിൽ ിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്ററാണുള്ളത് ആ നൂറ്റി മുപ്പത്തി രണ്ട് മീറ്റർ സഞ്ചരിച്ച് വേണം അവിടേക്ക് എത്തിച്ചേരാൻ തന്നെ അത് ഈ ബോട്ടുകളുടെ സഹായത്തോടു കൂടി ആ മേഖലയിലേക്ക് എത്തും ഒപ്പം തന്നെ നേരത്തെ തന്നെ ഹൈബോർഡ് പരിശോധന പ്രകാരം വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് സി പി ഫോറിൽ കൂടുതൽ ലോഹ സാന്നിധ്യമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതും സ്ട്രോങ് സിഗ്നൽസ് അവിടെ നിന്ന് കിട്ടി എന്നുള്ള വിവരം ലഭിക്കുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ ഈശ്വരൻ മലപ്പി അവിടെ ചെല്ലുമ്പോൾ ഈ നാലാമത്തെ സ്പോട്ടിൽ സിക്സ്റ്റി ഫീറ്റ് താഴെ പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അറുപത് അടി താഴ്ചയിലേക്ക് പോയിട്ട് വേണം അവിടെ പരിശോധന പൂർത്തിയാക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതൊരു ഹൈ റിസ്കി ജോബാണ് ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം നേവി ടീം നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ കുത്തൊഴുക്കെന്ന് പറയുന്നത് അത് പ്രവചനാതീതമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഏതാണ്ട് സിക്സ് നോട്ട് ടു സെവൻ നോട്ട്സ് വരെ പല ഘട്ടങ്ങളിലും കുത്തൊഴുക്കുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ഒഴുക്കാണ് താഴേക്ക് ഉള്ളിയിട്ട് പോയാൽ പോലും അവിടെ നിന്ന് ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ എന്ത് വേണം കൃത്യമായി ഘടിപ്പിച്ച് അതിലേക്ക് പിടിച്ചിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നങ്ങനെ മേഖലയിലേക്ക് അദ്ദേഹത്തിന് റീച്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ ലോഹ പാർട്ട് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അത് ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇങ്ങനെ ഇറങ്ങാനുള്ള ധൈര്യം അത് ഒരു ഫിഷർമാൻ മാത്രമേ ഒരു പക്ഷേ